ഒരു ആയുഷ് ദൈവം നമുക്ക് തന്നിട്ട് നഷ്ടപ്പെടുത്തികളെ തന്നിട്ടോ പ്രയോജനപ്പെടുത്തണം. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനാ ഇവിടെ ദൈവം സമയം തന്നേക്കണേ. വെക്കേഷനിൽ പഠിക്കാനാ, പഠിച്ച കുട്ടിക്ക് പരീക്ഷ ദിവസം വരുന്ന സന്തോഷ, പഠിക്കാത്ത കുട്ടിയുടെ പ്രാർത്ഥന അന്ന് കർത്താവ് വരണമെന്ന്. ഇതുപോലെ ഒരുങ്ങിയവർക്ക് മരണം വരുന്ന സന്തോഷ, കർത്താവ് വരുന്ന സന്തോഷ, ഒരുങ്ങാത്തവരുടെ പ്രാർത്ഥന ഇപ്പൊ മരണം വരലേ കർത്താവ് വരലേന്ന്. പഠിച്ച കുട്ടിക്ക് ഹർത്താൽ വരുന്നത് പ്രയാസ, പരീക്ഷ മാറ്റി വെച്ച പഠിക്കാത്ത കുട്ടിയുടെ പ്രാർത്ഥന ഹർത്താൽ വരണേന്ന്. ഇതുപോലെ ഒരുങ്ങാത്തവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് മരിക്കല്ലേ കർത്താവ് വരലേ, ഒരുങ്ങിയവർക്ക് ഒന്നും വിഷയമല്ല. ഇപ്പൊ വെക്കേഷൻ ടൈമാ, ഈ സമയം തക്കത്തിൽ ഉപയോഗിച്ചോളണം. ഇനി സമയം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആരും ഇരിക്കരുത്. നമ്മുടെ സമയം കർത്താവിനെ പ്രയോജനപ്പെടുത്തണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ നല്ല ഹല്ലേലൂയ, ഒരു സ്തോത്രം പറഞ്ഞാൽ നല്ല സ്തോത്രം, ഒരു ആരാധന നടത്തിയാൽ നല്ല ഉഗ്ര ആരാധന. കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും പൂർണ്ണ ശക്തിയോടെ ആയിരിക്കണം. സ്തോത്രം, ചില സ്തോത്രം കേട്ട ജാഗാറായി തോന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഇറങ്ങിപ്പോര് സ്നാനപ്പെടാൻ, പാസ്റ്റർ ഉണ്ട് മുക്കാൻ. ഇവിടെ നാട്ടിൽ മുക്കാൻ വെള്ളമില്ല പാസ്റ്ററെ, വെള്ളമുണ്ട്. ഇറങ്ങിപ്പോര്, ഇറങ്ങിപ്പോര്. വിസ വരുമ്പോഴല്ല പാസ്പോർട്ട് എടുക്കാൻ ഓടി നടക്കണ്ട്. വിസ വന്നു കുവൈത്തിൽ നിന്ന് ഇന്ത്യൻ കറൻസി 200,000 ശമ്പളം. വിസ വന്നു, വിസയ്ക്ക് അധികം കാലാവധിയില്ല. പെട്ടെന്ന് പാസ്പോർട്ട് എടുത്തിട്ടില്ല, ഓടി നടക്കുക പാസ്പോർട്ട് എടുക്കാൻ. സമയത്തിനുള്ളിൽ പാസ്പോർട്ട് കിട്ടില്ല, വിസ ക്യാൻസലായി. ചെല്ലും മരണം വരുമ്പോഴാ സ്നാനം അന്വേഷിക്കണേ. അല്ല, നേരത്തെ സ്നാനപ്പെട്ട് ചെരിപ്പെട്ട് നിൽക്കണം. പാസ്പോർട്ട് എടുത്ത് ചെരിപ്പെട്ട് നിൽക്കണം. ശാനപ്പെടണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ വേണം. ഒന്ന്, ശാനപ്പെടുത്താൻ പാസ്റ്റർ വേണം. രണ്ട്, ശാനപ്പെടാൻ മുങ്ങാനുള്ള വെള്ളം വേണം. മൂന്ന്, വെള്ളത്തിലിറങ്ങി മുങ്ങാനുള്ള ആരോഗ്യം വേണം. ഒരു വശത്ത് അളന്ന് ആശുപത്രി കിടക്കുമ്പോൾ എനിക്ക് ശാനപ്പെടണം എന്ന് പറഞ്ഞാൽ ശാനപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്താ, വെയിറ്റ് 85 കിലോ. ഇത് എടുത്തുകൊണ്ട് പോയി മുക്കാൻ പാഷക്ക് പറ്റില്ല, പാഷക്ക് ആരോഗ്യമില്ല. അതുകൊണ്ട് നാട്ടിൽ പാസ്റ്റർമാരുള്ളപ്പോൾ, നാട്ടിൽ മുങ്ങാനുള്ള വെള്ളമുള്ളപ്പോൾ, വെള്ളത്തിലിറങ്ങി മുങ്ങാൻ ആരോഗ്യമുള്ളപ്പോൾ മുങ്ങി ശരിപ്പെട്ട് നിന്നോളണം. ആഗ്രഹിക്കുന്ന സമയത്തല്ല സ്നാനം നടക്കൂല. എനിക്കറിയാം, ഒരു ലാസറേട്ടൻ ഞാൻ ശ്രൂഷിച്ച സഭയിൽ വന്നതാ, തൃശൂർ ടൗണിൽ. ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു ഞായറാഴ്ച സഭാഗത്തിന് വന്നു. വന്നപ്പോ സാക്ഷി പറഞ്ഞത് എനിക്ക് സ്നാനപ്പെടണമെന്നാ, പിറ്റേ ഞായറാഴ്ച വരാൻ പറ്റിയില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി മരിച്ചുപോയി അസുഖം വന്നിട്ട്. ഒരു സഹോദരി എന്നോട് എനിക്ക് പറഞ്ഞു, എനിക്ക് എഴുന്നേറ്റെടുക്കാൻ കഴിയുമെങ്കിൽ സ്നാനപ്പെട്ടേരേന്ന്. ക്യാൻസറാ അസുഖം. ആ സഹോദരൻ വീട്ടിൽ ഞങ്ങൾ ചെന്നിട്ടുള്ള അന്നൊന്നും സ്നാനപ്പെട്ടില്ല. എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞാൽ ഞാൻ സ്നാനപ്പെടുമെന്ന് പറയതാ, പിന്നെ കൈ അവസരം കൊടുത്തില്ല, മരിച്ചുപോയി. അതിന്റെ പറമ്പിൽ തന്നെ, അതിന്റെ ജ്യേഷ്ഠത്തിയുടെ പറമ്പിൽ അതിനെ മറവ് ചെയ്തേക്കണേ. ആഗ്രഹിച്ചിട്ട് സാധിച്ചില്ല എന്ന് എനിക്കറിയാം. ഒരു മാഷേ അദ്ദേഹം ഞാൻ സഭയിൽ വന്നതാ, വേറെ സ്നാനം കണ്ടതാ, പക്ഷേ സ്നാനപ്പെടാതെ പോയി, മരിച്ചുപോയി. സ്തോത്രം. അതുകൊണ്ട് ദൈവം നല്ല സമയം തന്നിരിക്കുകയാണ്, ഒരുങ്ങിക്കോളണം. ഒരുങ്ങാനുള്ള സമയമാണ്. ഇനി രണ്ടാമത് ഈ സ്ത്രീ ഇരിക്കുന്നത് നമ്മൾ വായിച്ചല്ലോ, മൂന്നാം വാക്യം വായിച്ച് രണ്ടാമത് എവിടെയാണ് സ്ത്രീ ഇരിക്കുന്നത്? അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. മൃഗത്തിന്മേൽ കുറിക്കുന്നു എന്ന് വെച്ചാൽ മഹാഭരണത്തിന്റെ ആരംഭം മുതൽ ആയിപ്പോ 3 വർഷം അന്തിക്രിസ്തുവിനെ നിയന്ത്രിക്കുന്നത് ഈ സ്ത്രീയായിരിക്കും എന്നാണ് അതിന്റെ സാരം. മൂന്നാമത് ഈ സ്ത്രീ ഇരിക്കുന്നത് എവിടെയാണ് നോക്കിയാട്ടെ, 9-ാം വാക്യം. മൈക്ക് മേടിച്ചിട്ട് വേണം വായിക്കാൻ. ആ, ഇവിടെ ജ്ഞാനബുദ്ധി ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ജ്ഞാനബുദ്ധി ഉണ്ട്. എന്തുണ്ട്? ജ്ഞാനബുദ്ധി ഉണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകും. മൃഗത്തിന്റെ 7 തലകൾ, മൃഗത്തിന് തല 7 ആണല്ലോ. മൃഗത്തിന്റെ 7 തലകൾ 7 മലകളെ കുറിക്കുന്നു. അപ്പോൾ ഇവിടെ ജ്ഞാനബുദ്ധി ഉണ്ട്. ആ, മൃഗ 7 തലകൾ. ആ, സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അപ്പൊ സ്ത്രീ എവിടെ മുകളിൽ? മലയുടെ മുകളിൽ അല്ല, 7 മലയുടെ മുകളിൽ. ഹല്ലേലൂയ. എവിടെ ഇരിക്കുന്നത്? 7 മലയുടെ മുകളിൽ.
എരിശിലേം നഗരം പണിതത് നാല് മലയുടെ മുകളിലാണ്. ബെസത്ത, അക്ര, സിയോ, മോറിയ, ഇങ്ങനെ നാല് മലകളുടെ മുകളിലാണ് എരിശിലേം നഗരം പണിതത്. ഈ ഭൂലോകത്ത് ഏഴ് മലയുടെ മുകളിൽ പണിത ഒരു പട്ടണമേ ഉള്ളൂ, അത് റോമാ പട്ടണമാണ്. അപ്പൊ ഏഴ് മലയുടെ മുകളിൽ ഈ സ്ത്രീ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും പോപ്പിന്റെ കീഴിലുള്ള റോമൻ കത്തോലിക്ക സഭയാണ് ഇത്. തലയിലേക്ക് ശക്തിയില്ല, ഇതും പോരാ. അപ്പൊ അറിയാം സ്തോത്രം. അപ്പൊ ഈ സ്ത്രീ ആരെ കുറിക്കുന്നു? റോമല്ല, പോപ്പിന്റെ കീഴിലുള്ള റോമൻ കത്തോലിക്ക സഭയാണ് ഈ സ്ത്രീ. അതിന് നേതാവ് പോപ്പാണ്. സ്വദ്രം, യേശു വന്നു കഴിഞ്ഞാൽ അന്നത്തെ പോപ്പേതോ ആ പോപ്പ്. കല്ലേലി അവർക്ക് പറഞ്ഞാട്ടെ. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഏഴ് മലയുടെ മുകളിലാണ് ഇരിക്കുന്നത്. അർത്ഥം മനസ്സിലായല്ലോ. പിന്നെ പെരുവളത്തിന് മീതിയായിരിക്കുക എന്ന് പറഞ്ഞാൽ 100 കോടിയിലധികം ജനങ്ങളുണ്ട് ഇന്ന് റോമൻ കത്തോലിക്ക സഭയിൽ. ലോക ജനസംഖ്യ ഏകദേശം 700 കോടിയാണ്. അതിൽ 100 കോടിയിൽ പേരും ഏകദേശം റോമൻ കത്തോലിക്കർ മാത്രമാണ്. അപ്പൊ 100 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ജനസംഖ്യ 100 കോടിയായിരുന്നു, ഇപ്പൊ അതിനൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പൊ വലിയൊരു ജനസമൂഹത്തിന്റെ നേതാവാണ് അദ്ദേഹം. മനസ്സിലായവർ മാത്രം ശ്രദ്ധിക്കുക. ഞാൻ ശ്രദ്ധിക്കാൻ പറയണ്ട, പറയണ, പറയുന്നതിന് തുമ്പം ശ്രദ്ധിച്ചോളും. അപ്പോൾ ഏഴ് മലയുടെ മുകളിലിരിക്കുന്ന റോമൻ കത്തോലിക്ക സഭ, അതിന്റെ പരമാധ്യക്ഷനായ പോപ്പ്, ആമേൻ, വലിയൊരു ജനസമൂഹത്തിന്റെ അധിപനായിരിക്കെ ഇനി യേശു വന്ന് സത്യസഭയെ ചേർത്ത് കഴിഞ്ഞാൽ ആമേൻ അന്തിക്രിസ്തുവിനെ നിയന്ത്രിക്കാൻ തുടങ്ങും. സത്യസഭ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നല്ലത് പറയാൻ. കർത്താവ് ഇന്ന് വന്നിരിക്കട്ടെ, സംഭവിക്കുന്നതെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. കർത്താവ് ഇന്ന് വന്നാൽ, ഇപ്പൊ കർത്താവ് വന്നു, കാഹളം കേട്ടു, ഇതുവരെ മരിച്ച വിശുദ്ധന്മാരെല്ലാവരും ഉയർത്തു, നാം ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ സത്യസഭാംഗങ്ങൾ മാത്രം ജീവനോടിരിക്കുന്ന രൂപാന്തരപ്പെടും, എന്നിട്ട് ഇവിടെ നിന്ന് മധ്യാകാശത്തേക്ക് എടുക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് കർത്താവിനോടുകൂടെ ചേർക്കപ്പെടുകയും ചെയ്യും. സ്വർഗത്തിലേക്ക് പോകും നമ്മൾ. അപ്പൊ കർത്താവ് വന്ന് തന്റെ സഭയെ ചേർത്താൽ പിന്നെ ലോകത്തിൽ അവശേഷിക്കുന്ന ജനങ്ങളിൽ നിന്നാണ് അന്തിക്രിസ്തുവിന്റെ മണവാട്ടി രൂപപ്പെടുന്നത്. രണ്ട് മണവാളനുണ്ട്, രണ്ട് മണവാട്ടിയുണ്ട്. ഒന്നാമത്തെ മണവാളൻ സത്യമണവാളനായ യേശു തമ്പുരാൻ, രണ്ടാമത്തെ മണവാളൻ വ്യാജ മണവാളനായ ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു. ക്രിസ്തുവിന്റെ എതിർമൂർത്തിയാണ് എതിർ ക്രിസ്തു. ഒന്നാമത്തെ മണവാട്ടി സത്യമണവാളനായ ക്രിസ്തു യേശുവിന്റെ ചോര കൊണ്ട് കഴുകൽ പ്രാപിച്ച സത്യസഭ. രണ്ടാമത്തെ മണവാട്ടി വ്യാജ മണവാട്ടി, കൈവിടപ്പെട്ടു പോകുന്ന കർത്താവിന്റെ പുറമെങ്കിൽ എടുക്കപ്പെടാത്ത എല്ലാ ക്രിസ്ത്യാനികളും. ആമേൻ. പെന്തക്കോസ്തുകാരും എല്ലാവരും ജീവിതപ്പെശകു കൊണ്ട് എടുക്കപ്പെട്ടില്ലെങ്കിൽ അവനും അതിൽപ്പെടും. അതുകൊണ്ട് സൂക്ഷിച്ചിരുന്നോളണം. ഇത്ര ഗൗരവമായിട്ട് പറയാൻ കാരണം എനിക്കൊരാഗ്രഹമുണ്ട്, എന്റെ ശബ്ദം കേൾക്കുന്ന ഒരെണ്ണം നരകത്തിൽ പോരും. സത്യങ്ങൾ മൂടി പൊതിഞ്ഞു വെച്ചത് കൊണ്ട് ഒരു ഗുണവുമില്ല, പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കത്തില്ല, എല്ലാം തുറന്നു പറയും. അത് ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ പറയും. എന്നെ കൊന്നാൽ എന്നേക്കാ ശക്തനെ ദൈവം പറയാൻ എഴുന്നേൽപ്പിക്കും. സേവാനോസിനെ കൊന്നപ്പോൾ അവനേക്കാ ശക്തനെ പൗലോസിനെ എഴുന്നേൽപ്പിച്ചു. അതുകൊണ്ട് കൊന്നാൽ ഇതിനൊക്കെ വലിയവൻ അതിന് വരാൻ പോണേ. ദൈവിക സത്യങ്ങൾ പറയാൻ ഓരോ കാലയളവിലും ദൈവം നമ്മളേക്ക് ആക്കി വെച്ചിരിക്കുക. ഇപ്പൊ നമ്മുടെ കാലയളവിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കാഹളം ഊതിയപ്പോൾ ജനം ആർപ്പിട്ടപ്പോഴാണ് പട്ടണം മതിലുള്ളത്, ഞാൻ കാഹളം ഊതുക, നിങ്ങൾ ആർപ്പിട്ടാൽ ഇവിടുത്തെ മതിൽ വീഴും. ഞാൻ കാഹളം ഊതുമ്പോൾ നിങ്ങൾ വായം മൂട്ടിയിരുന്ന് ഞാൻ കാഹളം ഊതിയിട്ട് തൃശ്ശൂർക്ക് പോകും, മതിൽ ഇവിടെ നിൽക്കും. നിങ്ങൾ ആർപ്പിട്ടാൽ ശത്രു കെട്ടിയപ്പോ മതിൽ ഇടിഞ്ഞു വീണിട്ട് വാക്യത്വം പ്രാപിക്കാം. ഒരു മനുഷ്യൻ മോളെ
ഒരു മനുഷ്യൻ അപ്പനെയ വാക്യം തുടങ്ങണേ ഈ മർമ്മം വലിയോ എത്രമാക്കിയാ ഈ മർമ്മം വലിയത് എത്രമാക്കിയാ 32 ആ വായേ ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചത്രേ പറയുന്നു സഭയെ ഉദ്ദേശിച്ചത്രേ പറയുന്നു അപ്പോൾ ഈ മർമ്മം ദ സൗണ്ട് ഇല്ലാതെ ഈ മർമ്മം ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചത്രേ അപ്പോൾ സത്യസഭ ഒരു മർമ്മമാണ് മർമ്മം എന്ന വാക്കിന്റെ മൂലഭാഷയുടെ അർത്ഥം വിശുദ്ധ രഹസ്യമാണ് സത്യസഭ ദൈവത്തിന്റെ വിശുദ്ധ രഹസ്യമാണ് സത്യസഭ ഏതാണെന്ന് മനസ്സിലാകണമെങ്കിൽ സത്യാത്മാവ് നിർണയത്തിൽ വരണം അല്ലാതെ ഇതൊന്നും മനസ്സിലാകത്തില്ല മനസ്സിലാകാത്തവരാ ഞങ്ങളെ കല്ലുവാരി എറിയണേ മനസ്സിലാകുന്നവരാ മുങ്ങി സ്നാനപ്പെട്ടുകൊണ്ടിരിക്കണം മനസ്സിലാകാത്തവർ കമ്മലിന്റെ പിരി ഒന്നുകൂടെ മുറുക്കിയിടും മനസ്സിലായവരെ പിരി അഴച്ചൂരി വെക്കും മുറുക്കിയ ഓർത്തോളം മനസ്സിലായിട്ടില്ല ഊരിയ ഓർത്തോളം മനസ്സിലായി സ്തോത്രം ഇനി വെളിപ്പാട് 17 ഓടിപ്പോക്കെ അതിന്റെ 17 അധ്യായത്തിന്റെ അതിന്റെ 5 വാക്യം എന്ന് വെച്ച് മർമ്മം എന്താണ് മർമ്മം മാതാവ് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല മാതാവ് പെട്ടെന്ന് എങ്ങോട്ടാ ശ്രദ്ധ കൂടിപ്പോളെ എല്ലാവരുടെയും മാതാവ് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല ആളാരാന്ന് മാതാവ് മർമ്മം മഹതിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട് എന്താ എഴുതിയേക്കണം മർമ്മം എന്താണ് മർമ്മം അപ്പൊ വ്യാജ സഭയും ഒരു മർമ്മമാണ് ആമേൻ സത്യസഭ മർമ്മമാണെങ്കിൽ സത്യമണവാളനായ ക്രിസ്തുവിന്റെ സത്യമണവാട്ടിയാകുന്ന ദൈവസഭ മർമ്മമാണെങ്കിൽ വ്യാജമണവാളനായ അന്തിക്രിസ്തുവിന്റെ